അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഒരുപാട് ആൾക്കാർ ജാമിദ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി, മുസ്ലിം നാമധാരിയായ ഈ ഒരു സഹോദരി, ഒരു മുസ്ലിമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഖുർആൻ്റെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അർത്ഥം അറിഞ്ഞതുകൊണ്ട് അവനെല്ലാം അറിഞ്ഞും എല്ലാം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്വമാണ് നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലമായി പോകുന്നത്. കാരണം ഒരു ഖുർആൻ, ഒരു ഹദീസിൻ്റെ ആയത്ത് പഠിച്ചതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാൻ സാധിക്കുകയില്ല. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജാമിദ എന്ന ഈ സഹോദരി ഒരു സാധാരണക്കാര, ഒരു സാധാരണ നാട്ടിൽ വളർന്ന ഈ സഹോദരി, ഇതിനേക്കാൾ വലിയ വലിയ ആൾക്കാർ പരിശുദ്ധമായി ഇസ്ലാമിനെ ഈ ലോകത്തും തന്നെ തുടച്ചു മാറ്റാൻ വേണ്ടി ജോറംനെ പോലോത്ത ആൾക്കാർ ഇസ്ലാമിനിവിടെ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി യൂറോപ്പിയയിലെ വലതുവംശിയുടെ പാർട്ടിയിലെ നേതാവായ ജോറം ഇസ്ലാമിനെ ഇവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ, എന്തിനേറെ പറയണം, അദ്ദേഹം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെതിരെ ഒരു പുസ്തകം എഴുതാനിറങ്ങി. പുസ്തകം എഴുതുമ്പോൾ അത് ആഴത്തിൽ പഠിക്കൽ ഒരു ആവശ്യമാണല്ലോ. ദീനിനെക്കുറിച്ച് അതിനെ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി ഇസ്ലാമിനെതിരെ പുസ്തകം എഴുതാൻ ഇറങ്ങിയ ഈ ജോറം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമി കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ കുദ്റത്ത്. ഒരു സാധാരണക്കാരിയായ ഒരു ജാമിദ ഇസ്ലാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു ആയത്തും ഹദീസ് ഊതി എവിടെ നിന്നെങ്കിലും പഠിച്ച് അതൊന്നിങ്ങനെ പ്രഭാഷണത്തിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തിനേറെ പറയണം, രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഇറങ്ങി വന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലയെടുക്കാൻ വേണ്ടിയാണ്. ധീരനായ ശത്രു ഉമർ, ഉമർ റളിയല്ലാഹു റസൂലിൻ്റെ ഹബീബിൻ്റെ തലയെടുക്കാൻ വന്നപ്പോൾ വഴിമധ്യ ഒരാൾ പറഞ്ഞു, തൻ്റെ പെങ്ങളുടെ കാര്യം ഇസ്ലാം മതത്തിൽ സ്വീകരിച്ചത്. ഇതറിഞ്ഞപ്പോൾ ഉടനെ നേരെ പെങ്ങളുടെ വീട്ടിൽ പോവുകയും അവിടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തിരുവചനങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടുപോയ ഉമർ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതിനേക്കാൾ വലിയ വലിയ വിമർശകന്മാർ വന്നിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്, അവർ പിന്നെ ഇസ്ലാമിനെ കടന്നു വന്നിട്ടുണ്ട്. റസൂലിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ എത്ര സ്വഹാബികളുണ്ടല്ലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന നാട് ഉണ്ടെങ്കിൽ അത് മദീനയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലേ? ഇന്നത്തെ ശത്രുക്കളെ പോലെയല്ലല്ലോ, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നിയ ആ ശത്രു റസൂലിൻ്റെ പിടിയിൽപ്പെടുകയും റസൂൽ ഒരു തൂണിൽ ബന്ധിക്കപ്പെടുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ പറഞ്ഞു, എന്ത് പറയാനാണ്, എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ അതിന് അർഹനാണ്, കാരണം അത്രയ്ക്കും ഇസ്ലാമിനെ ദ്രോഹിച്ചിട്ടുണ്ടെയാണ്, ദ്രോഹിച്ച ആളാണ് ഞാൻ, എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായി മാറുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സുനൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തെ വിട്ട് 3 ദിവസത്തോളം അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി അദ്ദേഹം റസൂലിൻ്റെയും ദീനിൻ്റെയും സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം നേരെ റസൂലിൻ്റെ അരികിൽ ഓടി വന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഏറ്റവും കൂടുന്ന ഒരു വെറുക്കപ്പെടുന്ന ഒരു മതം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇന്നെനിക്ക് ഏറ്റവും മുഹബ്ബത്തുള്ള മതമായി മാറിയിരിക്കുകയാണ് ഇസ്ലാം. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന നാട് മദീനയാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം നേടിയിരിക്കുകയാണ് മദീന. ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അത് അങ്ങയുടെ മുഖമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഇറങ്ങിയവരെല്ലാം, അവർ ഇറങ്ങിയത് ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനോട് തുടച്ചു മാറ്റാനും വേണ്ടിയുള്ള പരിശോധനക്കാണ് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ സത്യം മനസ്സിലായി ഇസ്ലാമിനെ കടന്നു വന്ന ചരിത്രങ്ങളുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തുള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.